കർമാനുസിലേക്ക് സ്വാഗതം. വൈറസ് ബാധയിൽ പൊറുതിമുട്ടിയ ലോകത്തിനായി എന്ത് ചെയ്യാം? ഇന്ത്യൻ പ്രധാനമന്ത്രി സാർക്ക് രാജ്യ തലവന്മാരോട് ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. സാർക്ക് സമ്മേളനം അസാധാരണമായി നടക്കാൻ പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി സാർക്ക് രാജ്യങ്ങൾ വീഡിയോ കോൺഫറൻസ് വഴി ഉച്ചകോടി നടത്തുന്നു. കൊറോണ വൈറസ് ഭീതിയിൽ ലോകം നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ കോൺഫറൻസിലൂടെ മീറ്റിംഗ് നടത്താമെന്ന നിർദ്ദേശം ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇതെല്ലാ സാർക്ക് രാജ്യ തലവന്മാരും അംഗീകരിച്ചു. അപ്പോഴും പാകിസ്ഥാൻ പങ്കെടുക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ പാകിസ്ഥാനെ മാറ്റി നിർത്താൻ ഇന്ത്യ ആവശ്യപ്പെട്ടതായിരുന്നു എല്ലാ രാജ്യങ്ങളുടെയും ആശങ്ക. എന്നാൽ പാകിസ്ഥാനും ഉണ്ടാകണമെന്ന് മോദി പറഞ്ഞതോടെ ആ ആശങ്കയും നീങ്ങുകയായിരുന്നു. കൊറോണയെ നേരിടാൻ ശത്രുത മറന്ന് പാകിസ്ഥാനും ഇന്ത്യക്കൊപ്പം ചേർന്നു. ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസിനെ ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവാണ് പാകിസ്ഥാനെ ഇന്ത്യക്കൊപ്പം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. കൊറോണ വൈറസിനെതിരെയുള്ള പോരാട്ടത്തിനായി സാർക്ക് രാജ്യങ്ങൾ വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്തണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു പാകിസ്ഥാൻ. ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും ഏകോപനം വേണ്ടതിൻ്റെ ആവശ്യകത അംഗീകരിച്ച് സാർക്ക് രാജ്യങ്ങളുടെ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. നിർദ്ദിഷ്ട വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിനായി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രത്യേക ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഒഴികെയുള്ള മറ്റ് സാർക്ക് രാജ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ ആദ്യം തന്നെ സ്വാഗതം ചെയ്തിരുന്നു. പാകിസ്ഥാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് സാർക്കിലെ അംഗങ്ങളായ മറ്റ് രാജ്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്നതിനാൽ ഒന്നിച്ചു നിൽക്കണമെന്ന മോദിയുടെ ആവശ്യത്തെ പാകിസ്ഥാൻ നിരാകരിക്കുമെന്നാണ് ഏവരും കരുതിയിരുന്നത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ ഉദ്യമത്തിൽ ഒപ്പം നിൽക്കാമെന്ന് പാകിസ്ഥാൻ അറിയിച്ചത്. ലോകത്തിൽ തന്നെ മാതൃകയാകാനുള്ള ഉദ്യമത്തിൽ സാർക്ക് രാജ്യങ്ങൾ വലിയ നീക്കങ്ങൾ തന്നെ നടത്താനൊരുങ്ങുന്നുവെന്നാണ് സൂചനകൾ. ചർച്ചകളും കൂടിക്കാഴ്ചകളും എല്ലാം ഒഴിവാക്കിയിരിക്കുന്നതിനാൽ വീഡിയോ കോൺഫറൻസിലൂടെയാണ് സാർക്ക് രാജ്യങ്ങൾ വേണ്ട നിർദ്ദേശങ്ങൾ കൈമാറുക. ലോകം ഭീതിയിലാകുമ്പോൾ ആശങ്കയല്ല, അതിനെ നേരിടാനുള്ള കരുത്താണ് നമുക്ക് ആവശ്യം. അതിനൊറ്റക്കെട്ടായി തന്നെ നിന്നേ മതിയാകൂ. ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഈ രോഗം ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുന്നതിനായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും മോദി പറഞ്ഞിരുന്നു. ആഗോള ജനസംഖ്യയുടെ ഗണ്യമായ പങ്കുള്ള ദക്ഷിണേഷ്യ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് സാധ്യമായ എല്ലാ വഴികളും തേടണമെന്ന് പ്രധാനമന്ത്രി സാർക്ക് രാജ്യങ്ങളോട് നിർദ്ദേശിച്ചത്. മാരകമായ രോഗത്തിൽ നിന്നും രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ സാർക്കുമായി സഹകരിച്ചെന്തും ചെയ്യാൻ തയ്യാറാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി പ്രതികരിച്ചു. സങ്കീർണമായ ഈ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങിയ പ്രധാനമന്ത്രി മോദിയോട് നന്ദി പറയുന്നുവെന്ന് മാലിദ്വീപ് പ്രധാനമന്ത്രി ഇബ്രാഹിം മുഹമ്മദ് സോലി പറഞ്ഞു. മഹത്തായ സംരംഭമെന്നാണ് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയെ പ്രശംസിച്ചുകൊണ്ട് ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രാജപക്സെ പറഞ്ഞത്. അപ്പോഴും പാകിസ്ഥാൻ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ പിന്നീട് നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പാകിസ്ഥാൻ അറിയിക്കുകയായിരുന്നു. കൊറോണ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ പാകിസ്ഥാനെയും സഹായിക്കുമെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു. ചൈനയിൽ കുടുങ്ങിക്കിടക്കുന്ന പാക് പൗരന്മാരെ തിരികെ എത്തിക്കാമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന വുഹാനിൽ നിന്ന് പൗരന്മാരെ തിരികെ എത്തിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. രാജ്യത്തെ ആരോഗ്യ മേഖല ദുർബലമായതിനാലാണ് പാകിസ്ഥാൻ അത്തരമൊരു നടപടി സ്വീകരിച്ചത്. പാകിസ്ഥാന്റെ ആരോഗ്യ മേഖല ഏറെ ദുർബലമാണ്. കൂടാതെ പകർച്ചവ്യാധികളും പാകിസ്ഥാനിൽ പടർന്നു പിടിച്ചിരുന്നു. അതിൽ നിന്ന് പോലും രക്ഷ നേടാൻ സാധിക്കാത്ത പാകിസ്ഥാന് കൊറോണയെ നേരിടാൻ സാധിക്കില്ലെന്ന് വ്യക്തമായി അറിയാവുന്നതാണ്. കൂടാതെ കൊറോണ പാകിസ്ഥാനിലും ഭീതി പടർത്തുകയാണ്. അതിനാലാണ് ഇന്ത്യയുടെ ഉദ്യമത്തിൽ ശത്രുത മറന്ന് പാകിസ്ഥാൻ പങ്കാളികളായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്.